கோகிலின் மகளே பொழியும் கனவே விண்ணில் நின்னும் மண்ணில் வீண ஜன்ம நொம்பரமே நின்னே காணா அம்மா கொதிப்பு விண்ணின் மேலே முகிலின் மகளே நிந்தையோர் மயிலாகாசம் மின்னலாய் கை நீட்டும் തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടെ കിട്ടിയത്. നാട് റോട്ടി പെറ്റു കിടന്നു. നായയുടെ കുരകേട്ടാ നോക്കിയത്. ചോദ്യം ചെയ്തപ്പോ ഒരക്ഷരം പറയുന്നില്ല. അല്ലേ മേരിക്കുട്ടി? അതെ സർ, ഞാൻ ഈ നിൽക്കുന്ന ലക്ഷ്മിക്കുട്ടിക്കാരും കൂടിയാ ചോദ്യം ചെയ്ത്. ഇവിടെ ഒരു അക്ഷരം മിണ്ടണില്ല. ഊമയാണോന്ന് ഉറപ്പില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ശബ്ദം ഉണ്ടാക്കും. എന്താ പേര്? എവിടെയാ നാട്? കുഞ്ഞ് കുഞ്ഞ് കരയുന്ന കേട്ടില്ലേ? അതിന് പാല് കൊടുക്കണ്ടേ? നിന്റെ കുഞ്ഞല്ലേ, പാല് കൊടുക്ക. ഇതാണ് സാർ ഉള്ളുണ്ടാക്കുന്ന ശബ്ദം. ഇവരെ തൽക്കാലം ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഡോക്ടർ പണിക്കരോട് ഒരു തറോ ചെക്കപ്പിന് പറയാം. മെഡിക്കൽ കോളേജിൽ നിന്ന് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാജൻ അവരൊന്ന് വരാൻ പറഞ്ഞു. ഈ കുഞ്ഞ് ഇവിടെ ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല സാർ. ആ, തൽക്കാലം ഈ കുഞ്ഞ് അവരുടെ കൂടെ തന്നെ കിടക്കട്ടെ. യു മേ ടേക്ക് എന്നാ. നിന്റെ കുട്ടി കരണ കേട്ടില്ലേ, അതിന് വിശന്നിട്ടാ, പാല് കൊടുക്ക. എന്താ നിന്റെ പേര് ചോദിച്ചു കേട്ടില്ലേ? അങ്ങോട്ട് മാറ്. പാലില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കും, ഒരു തിരുനനച്ചിട്ട്. ഞാനും നാല് പെറ്റതാ. നീ പോയിട്ട് ആ സൈമണോടൊന്ന് വരാൻ പറയും. ഒരൗൺസ് മിൽക്ക്, പഞ്ചാര ഇട്ടിട്ട് ഒരു കഷ്ണം തുണി. തുണി അഴുക്കുണ്ടാവരുത്, സ്റ്റെറിലൈസ്ഡ്. എനിക്ക് എനിക്ക് ആ കുട്ടി എടുക്കാൻ കൊതിയാവുന്നു സുമേച്ചി. ഞാനതിന്റെ കരച്ചിൽ മാറ്റാം. നിന്റെ കുട്ടി, നീ എന്നെങ്കിലും ഞാൻ
എനിക്കൊരു ദണ്ണമില്ല. അയാൾക്ക് രണ്ടാം കെട്ടിന് എന്നെ ഭ്രാന്തത്തിയാക്കിയതല്ലേ. ബിന്ദു എടുത്തോ, എന്നിട്ട് കരച്ചിൽ മാറ്റ. മജിസ്ട്രേറ്റ് അവരെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. കൃത്യമായ ഒരു പോലീസ് കേസ്. രോഗിയെ അഡ്മിറ്റ് ചെയ്തു, ബട്ട് ഈ ന്യൂ ബോൺ നമ്മൾ എന്ത് ചെയ്യും സർ? നിയമം അറിയാം. നിയമം നോക്കുമ്പോ, പക്ഷെ ഇവിടെ നിയമം മാത്രം നോക്കിയാൽ മതിയോ? മനുഷ്യത്വം തോന്നില്ലേ ഭ്രാന്താശുപത്രിയിൽ? സർ, നമ്മൾ മനുഷ്യത്വമൊക്കെ പറഞ്ഞിരുന്ന ഈ ഹോസ്പിറ്റലിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. രേഖയില്ലാത്തൊരു അഡ്മിഷൻ, ഈ കുട്ടി ആര് അഡ്മിറ്റ് ചെയ്തു, എന്തിന്? സർ, ഞാൻ പറയുന്നത് ഇതൊരു കീഴ്വഴക്കമായാൽ എല്ലാ രോഗികൾക്കും മക്കളും അമ്മമാരൊക്കെ ഉണ്ടാവും. അവര് സിസ്റ്റർ, അവരാ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട് സർ. അതിന് പെട്ടതാണെന്ന് ഒരു വിചാരവും ഇല്ല. ചിലപ്പോ പ്രസവത്തോട് മനോനില തെറ്റുന്നതും ചിലപ്പോ സമനില തിരിച്ചു കിട്ടുന്നതും ഉണ്ട്. സിസ്റ്റർ, ഒരു ഫീഡിംഗ് ബോട്ടിൽ വാങ്ങാൻ പറയും, ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് പാൽ. എന്താ ഇത്ര കാണാൻ അവിടെ നീങ്ങിയെന്ന്? ലുക്ക് ഹിയർ, മസ്റ്റ് ബി ക്ലീൻ. നിപ്പിള് നന്നായിട്ട് കഴുകിയിട്ടില്ലേ? ടേക്ക് കെയർ, ക്ലീൻലിനെസ് ഈസ് ഗോഡ്. ഡോക്ടർ, ഞാൻ യു ആർ റൈറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലീൻ. ബിന്ദു കുഞ്ഞിനെ കൊടുത്തേ. How is she? She's okay. Killeri. Doctor, ഇതാ ഇവളാകെ ഉണ്ടാക്കുന്ന ശബ്ദം. എന്തോ കില്ലേരി
കില്ലേരിയോ ഇതെന്ത് ഭാഷയ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഭാഷ തന്നെ ആവണമെന്നില്ല സം അൺനോൺ സൗണ്ട് ഒന്ന് പുളിച്ച് ശുദ്ധമാവാൻ വേറൊന്നും വേണ്ട മനുഷ്യനായാൽ ശുദ്ധമാവണ്ടേ ശുദ്ധമാവാൻ അഹോം പുറവ് ശുദ്ധമാവാതെ ശുദ്ധിയുള്ള ഒരെണ്ണമില്ല ഈ ലോകത്ത് ഈ ലോകം തന്നെ മാറി മാറി ഇത് എത്ര നേരം കുളി കുളിച്ചുടിച്ച് തേഞ്ഞു പോയല്ല മാറി നമ്പീച്ച നിങ്ങൾക്കറിയില്ല ലോകത്തിന്റെ അധപ്പതനത്തിന്റെ മുഖ്യ ഹേതു മനുഷ്യന്റെ അശുദ്ധിയാ ശരീര മനസ്സുകൾ ശുദ്ധമാവാതെ പ്ലീസ് ഞാൻ ഒന്നുകൂടെ കുളിച്ചോട്ടെ നമ്പീശ ഈ കുളി നിർത്തിയാ നമ്പീശന് വീട്ടിൽ പോവാ എനിക്ക് ആ വീട് പുഷ്പകം അവിടെ ഞാനങ്ങോട്ട് ചെല്ലാതിരിക്കാനാ അവരിവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത് പോയല്ല മാറി നമ്പീച്ച നിങ്ങൾക്കറിയില്ല ലോകത്തിന്റെ അധപ്പതനത്തിന്റെ മുഖ്യ ഹേതു മനുഷ്യന്റെ അശുദ്ധിയാ ശരീര മനസ്സുകൾ ശുദ്ധമാവാതെ പ്ലീസ് ഞാൻ ഒന്നുകൂടെ കുളിച്ചോട്ടെ എനി പറയണ കേട്ടില്ല ഞാൻ ലോനപ്പേട്ടൻ വിളിക്കും ഈ യോഗം അല്ലാതെ എന്താ പറയാ കുട്ടിയില് കുളിക്കാത്തതൊരു തല്ലുമുണ്ട് ഇപ്പൊ കുളിച്ചത് ലോനപ്പേട്ട ഒന്നും വന്നേ ദേ എവിടെ ഒരാളുടെ കുളി കഴിയുന്നില്ല ഇവന്റെ കുളി ഇത് വരെ കഴിഞ്ഞിട്ടില്ലടാ നിന്റെ കുളി നിങ്ങള് വേണം ഇതിന് നിക്കണോ നമ്പീശ ഈ കുളി നിർത്തിയാ നമ്പീശന് വീട്ടിൽ പോവാ എനിക്ക് ആ വീട് പുഷ്പകം അവിടെ ഞാനങ്ങോട്ട് ചെല്ലാതിരിക്കാനാ അവരിവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത് ഇന്നെന്താ പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിക്കാൻ ഒന്നും കാണുന്നില്ല ആകാശത്താണ് അത്ഭുതങ്ങൾ ആകാശത്തിന്റെ അനന്തതയിൽ 40,000 കോടി തേജോഗോളങ്ങൾ മനസ്സിലായോ മനസ്സിലാവില്ല ലോകം ഉണ്ടായ മുതൽ മനുഷ്യ ശരീരം ഇതേ വിധമാണ് എന്നിട്ടും അത് മനസ്സിലാക്കാനാവാത്ത നിങ്ങൾ എന്താ അംബീഷ ഹൗ ആർ യു ഫൈൻ ഡോക്ടർ അതൊരു ഭംഗി വാക്ക് മാത്ര മനുഷ്യനൊന്ന് കുളിക്കാൻ കൂടി കുറ്റമല്ല വിവേകാനന്ദൻ പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയ നേരെയാ ഡോക്ടർ നോക്കി ഈ ചന്ദ്രമണ്ഡലത്തിലെ രേഖ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലൂന അതാണ് പ്രതിഭയുടെയും ഭ്രാന്തിന്റെയും മണ്ഡലം പ്ലീസ് ഡോക്ടർ ആ കൈയൊന്ന് കാണിച്ച് ഞാൻ കൃത്യമായിട്ട് ഫലം പറയാം പക്ഷേ എന്റെ പ്രവചനത്തിന്റെ ശക്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഹാലോ പെരിഡോൾ കൊടുക്കുന്നില്ലേ ചന്ദ്ര സാർ വേണ്ടെന്ന് കണ്ടിന്യൂ ശരി സാർ പുതിയ കവിത അത് കവിത വനിതാ ചൈവ സ്വയം ഏ ആഗതാ വര എന്നാണ് സംസ്കൃതം കവിതയും വനിതയും തനിയെ വരണം എന്നാലേ നന്നാവൂ ഡോക്ടർ താങ്കളുടെ ഈ ജൂനിയേഴ്സ് ഇല്ലേ ഒന്നും അത്ര ശരിയല്ല എല്ലാം പരിഹരിക്കാം പുതിയ ശബ്ദം എല്ലാം കേൾക്കുന്നുണ്ടോ ഇല്ല ഒന്നും കേൾക്കുന്നില്ല എപ്പോഴെങ്ങനെ Thank you.
ലീഗൽ പ്രൊസീജിയേഴ്സ്. ഒരു കുട്ടിയെ മെന്റൽ ഹോസ്പിറ്റലിൽ വളർത്താൻ സർ നിയമം. നിയമത്തിന് ഹൃദയമില്ല. ഹൃദയം ഡോക്ടർ, ഇറ്റ്സ് ഓൺലി എ പമ്പിംഗ് മെഷീൻ. ഞാൻ മജിസ്ട്രേറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അല്ല, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളതിനെ റോഡിൽ ഉപേക്ഷിക്കണം. ഞാൻ തീരുമാനിച്ചു ഈ കുട്ടി ഇവിടെ തന്നെ വളരട്ടെ. സർ, അത് രോഗമില്ലാത്തൊരു കുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ. ഐ നോ. തൽക്കാലം ഈ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ കൂടെ തന്നെ വളരും. ആര്യ സർ സൈക്യാട്രിസ്റ്റ് ആവേണ്ട ആളല്ല. ക്രിസ്ത്യാനി അച്ഛൻ പള്ളിയിലച്ഛനാവാം. ആ, അതും വിഷമാ. പള്ളി ഭരണം എളുപ്പമല്ല. പ്രാന്താശുപത്രി ഒരു മാനസികാരോഗ്യ നിലയമാണെന്ന് തെളിയിച്ചത് വാര്യർ സാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. മനുഷ്യാവകാശ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ്. മനുഷ്യാവകാശം! രണ്ടും നാലും പേരെ കൊന്നവനെ വരെ പൂട്ടു പൂജിക്കണം. ക്രിമിനൽസിനെ വേണ്ട, ഏതോ വിഭ്രാന്തിയിൽ കൊല ചെയ്തവരെ. സുമതി, എന്താ പ്രത്യേക കേസിന്റെ പേര്? എന്തോ കില്ലേരി. ആ, ആ കില്ലേരിയെ കൊണ്ടുവരൂ, ഞാൻ ഓപ്പിലുണ്ടാവും. വേണ്ട, കൊല്ലു ഒക്കത്തിന് ഞാൻ കൊല്ലു. എന്നെ ഭ്രാന്തനാക്കിയില്ലേ, എന്റെ സ്വത്ത് കെട്ടിയെടുക്കാൻ. നമ്മൾ ആലോചിക്കണം, കുഞ്ഞിനെ നമ്മൾ എടുത്ത് കിടത്തണം. ഈ ഭ്രാന്തന്മാരത് സമ്മതിക്കില്ല, അവർക്കതറിയില്ല. ഒരു കുഞ്ഞിന് വേണ്ടത് അമ്മയാണ്. അമ്മയുടെ അടുത്ത് കിടത്തണം. വാത്സല്യത്തിന്റെ ചൂട്, ഒരു ഇളം ചൂട് കിട്ടണം. ഹൃദയത്തിന്റെ താളമാണ് താരാട്ട്. അതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറോടടുക്കി പിടിക്കുന്നത്. മനസ്സിലായോ? ഇവർക്കൊക്കെ ഡേഞ്ചറസ് തിങ്. വൺ മിനിറ്റ്, എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് കഴുകിയിട്ട് വരാം. അതിന്റെ തള്ള, അതിന്റെ ഭ്രാന്താ. സ്റ്റോപ്പ് ഇറ്റ്. ഭ്രാന്തോ? ആർക്കാ ഭ്രാന്ത്? ഈ ലോകത്തിൽ എല്ലാവർക്കും ഭ്രാന്താ. ആ, മതി മതി, സമയം കഴിഞ്ഞു. ഒരു 10 മിനിറ്റ്. ഇത്രയും കൂടെ അനുവദിച്ചത് വാര്യർ സാർ ആയതുകൊണ്ടാ. നേരത്തെ സൂപ്രണ്ടായിരുന്നെങ്കിൽ. ഓ, ഞങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചേനെ. ഡോക്ടറെ, ഞാനൊരാളെ കൊന്നു എന്റെ ഉന്മാദാവസ്ഥയില്. എനിക്കറിയില്ല, ഈ ഭ്രാന്തില്ലാത്തവർ എത്ര ലക്ഷം പേരെയാ കൊല്ലുന്നത്. ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ബുഷ്, പോൾപോട്ട്, എത്ര ദശലക്ഷം പാവങ്ങളെയാ? എനിക്കൊരു ഉത്തരം തരൂ. അബ്സല്യൂട്ട് ട്രൂത്ത്. പക്ഷേ സാറേ, സാറിന്റെ മനസ്സിന് അസുഖമൊന്നുമില്ല. രക്ഷപ്പെട്ടോളൂ, ഈശ്വരൻ അടിച്ചോളൂ. പോട്ടെ പോട്ടെ ഡോക്ടർ, കുറച്ച് കൂടുതലാ. ഒരു പ്രാവശ്യം കൂടെ ഷോക്ക്.
മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഉണ്ട്, ഇഷ്ടം പോലെ ചെയ്തോളാം. മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് എന്ന നിലയ്ക്ക് യെസ് ഞാൻ തീരുമാനിച്ചു. കുട്ടി ഇവിടെ നിൽക്കട്ടെ. ശരി, സമ്മതിച്ചു. ബട്ട് കുട്ടിയെ ആര് നോക്കും? ആ തള്ളയാണെങ്കിൽ ഞാൻ നോക്കും. എന്തായാലും അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ, നമ്മൾ ഡോക്ടർമാരുമാണ്. യെസ് ഐ നോ. ഇതാ കുഴപ്പം, രണ്ടെണ്ണം അടിച്ചാ ഒന്ന് പെരുമാറിയില്ലല്ലേ, ഒരു സുഖവില്ല, കൈ ധരിക്കുന്നു. മുമ്പൊക്കെ എന്ത് സുഖമായിരുന്നു, ഇഷ്ടം പോലെ പെരുമാറാം. അത് സത്യ, പൂസായ ഒന്ന് പൂശണം, അതിനൊരു താപ്പുമില്ല. ഈ പകയനാണെങ്കിൽ മാറ്റം പോണൂല്ല. പാവങ്ങള്, നിങ്ങൾക്ക് എന്താ പ്രാമ്പ് പോലും? അവിടുന്ന് പ്രാന്തന്മാരെ തല്ലണം, അതൊരു ട്രീറ്റ്മെന്റ്, ഷോക്ക് കൊടുക്കുന്ന പോലെ. നമുക്കൊരു സുഖവും, ഏത് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന സുഖവും. ഒരു തുള്ളി ആ ഉള്ളഞ്ഞ ഞാനേ ഒന്ന് തപ്പട്ട. എന്താ ഇപ്പാ കുട്ടിക്ക് പേരിടണം അത്ര? ഇതെന്താ വാരിയാണോ? അതുകൊണ്ട് എന്താ ഡോക്ടർ, ഒരു പേര് വേണ്ടേ? വേണം, ഒരു നമ്പറായാലും
അതിനാ കുട്ടി ഇവിടുത്തെ പേഷ്യന്റ് അല്ലല്ലോ. പേരെന്തായാലും പേരിടാ, പിന്നെ ചോറൂണു. ശരിക്കും ഇയാൾക്ക് ഭ്രാന്ത. ഇവിടെ വന്നു പെട്ടതേ കഷ്ടകാലം. ആ കുതിരവട്ടത്തോ അല്ലെങ്കിൽ എന്തു പറ്റി ഡോക്ടർ, ഇന്ന് ഇടം തിരിഞ്ഞാണോ എണീറ്റത്? ഇടത്തും വലത്തൊന്നും അല്ല ഡോക്ടറെ, ഇത് ചിക്കിളി കിട്ടാത്തതിന്റെ കുറവാ. നിന്റെ കുഞ്ഞ്, കുഞ്ഞിന്റെ പേര് ഒരു പ്രാവശ്യം അതിന്റെ കാലിന്ന് വിളിച്ചേ, വിളിച്ചേ മാനസി. നിന്റെ കുഞ്ഞല്ലേ, ഒരു പ്രാവശ്യം നിനക്ക് വിളിക്കാൻ പറ്റും? ഒരു പ്രാവശ്യം അതിന്റെ കാലൊന്ന് വിളിച്ചേ. നിന്റെ കുഞ്ഞല്ലേ മാനസി, വിളിക്കേ. നിനക്ക് പറ്റും, നിനക്ക് പറ്റും. ഒരൊറ്റ പ്രാവശ്യം വിളിക്ക് മാനസി. ഇടവമാസപ്പെരും മഴ പെയ്ത രാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിന്റെ കോണിലപ്പീടി കത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇട നെഞ്ചറിയാതെ തേങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞു. അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അമ്മയുടെ നോവാറിയില്ല, ആ ഭ്രാന്തി കുഞ്ഞിനെ കൺചിമ്മി നോക്കി. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല, പാൽ നിലാവില്ല. തെരുവിനോരനാഥയെ തന്നിട്ടു പോയവൾ രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നുപോയി. കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം. ഉദരത്തിലൊരു തുള്ളി ബീജം. ഉടുതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു, ഗർഭം പുതച്ചു നടന്നു. അവളറിയാതവൾ യജ്ഞത്തിലെ പാപഭുക്കായി കീർത്തി നേടി. ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽ മാന്യമാർജാരവർഗം. ഈ തെരുവിനോരനാഥയെ തന്നിട്ടു പോയവൾ തേങ്ങുന്ന മൗനമായി ഭ്രാന്തി. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളിബാഷ്പം, എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം. ആ
ഡോക്ടർ, ഈ കില്ലേരി എന്നുള്ളത് അവരുടെ പേരാവാനല്ലേ സാധ്യത? സാധ്യത അവൾക്ക് വളരെ സുപരിചിതമായ ഒരു വാക്ക്, അതുമല്ലെങ്കിൽ അവളുടെ മനസ്സുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശബ്ദം. അവരുടെ മുഖത്തുള്ള മൂന്ന് പച്ച കുത്തുകൾ ശ്രദ്ധിച്ചു. അതിപ്പോ എല്ലാരും പച്ച കുത്താറുണ്ട്. ദാറ്റ് കൺഫ്യൂസസ് മീ. പിന്നെ എന്റെ സംശയം, ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും പെൺകുട്ടികളെ പുള്ളികുത്തി നാടുകടത്തുന്ന ഒരു പ്രാകൃത സമ്പ്രദായമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇവനിട്ടൊക്കെ അടിയല്ലാതെ വേറൊരു മാർഗവുമില്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞു അതിനെ തൊടരുതെന്ന്. ഇനി ആ കൈ കൊണ്ട് ഒരു കുപ്പി തരുവോ? ഇല്ലാന്ന് പറയരുത്, അവര് തരില്ല. അവര് ചീത്ത പറയും, ചീത്ത പറയും, ഉപദ്രവിക്കുകയും ചെയ്യാത്ത ഒരാളേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു എച്ചമ്മായിരുന്നില്ലേ, ഒരു കുപ്പി. എന്തിനാ? ഒരു വിളക്ക് ചോദിച്ച ആരും തരില്ല. ഞങ്ങള് വേണ്ട, ഞങ്ങൾക്ക് വെളിച്ചം വേണ്ട, ഞങ്ങളുടെ കുഞ്ഞുമോക്ക്. ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ, ഒരാൾക്കായിട്ടൊന്നും. പിന്നെ വേണ്ട, ഒരു കുപ്പി മാത്രം മതി. കുപ്പി വിളക്കിന് പകരം? ഇത് കണ്ടോ, എന്താ ഇത്? മിന്നാ മിന്നാ, ഒരു നല്ല കുപ്പിയിലിട്ട് രാത്രി മുഴുവൻ മിന്നു. ഞങ്ങളുടെ കുഞ്ഞുമോക്ക് പേടി കൂടാതെ കിടക്കാം. തരുവോ? Mm-hmm.
ഇനി പ്രളയകാലത്ത് സർവം മുങ്ങുമ്പം നീലാണ്ടാ അവിടെ ഒരു കുളമുണ്ട്, ജീവിക്കാനുള്ള മുതലുണ്ട്. എന്നെ ഈ പൈപ്പിന്റെ ചോട്ടിൽ തന്നെ ഇടണോ? ഡോക്ടർ പറയണത് പറയുന്നതോ പറയിപ്പിക്കുന്നതോ? അല്ല സാറപ്പോ വന്നു, സാറിന്റെ കാരണോർക്ക് ഒരൽപ്പം കൂടുതൽ വാവെടുത്തിട്ടുണ്ട്. ഓ, ഇന്നലെ എന്തോ ബഹളമായിരുന്നു, ഡോക്ടർ സാറിന്റെ നേരെ ചാടി. അദ്ദേഹം സെല്ലിലടക്കാൻ പറഞ്ഞതാ. എന്താ പറഞ്ഞേ? ഓർമ്മയുണ്ടാവുകയില്ല, അതായതെന്റെ സ്വഭാവം. സാറൊന്നും വിചാരിക്കരുതേ. ആ നടക നടക. ഓ, ഞാൻ പുഷ്പത്തെ കാര്യം ഒന്നും ചോദിച്ചില്ല. കുട്ടിച്ചിരിക്കും, കണ്ടില്ലേ? ഒക്കെ മറന്നു, ഒക്കെ ഒരു മറയ. എപ്പോഴാ താളം തെറ്റുന്നെന്ന് അറിയത്തില്ല. ആ നടക്ക നടക്ക, ഇങ്ങോട്ട് നടക്കണോ? ഇങ്ങോട്ട് നീലാണ്ട, ഇത്രയും വേണോ? വേണം, നടക്ക. ഇതെന്താ നേഴ്സറി? വാർഡിന് പുറത്തിറങ്ങി നടക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ തുടങ്ങിയ നിങ്ങളെ സെല്ലിലിട്ട് പൂട്ടേണ്ടി വരും. ഡേർട്ടി ക്രീച്ചേഴ്സ്. നേഴ്സ്, ഇതിനെ കൊണ്ടുപോകാൻ പറയും. ബിന്ദു, കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോകാം. ഇയാളെ എനിക്ക് ഭ്രാന്ത് ഉണ്ടാക്കിയത്. സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇയാളാ, ദുഷ്ടൻ. Thank you.
കഴിക്കേ. ഒരു കുപ്പി തരുവോ? ഇല്ലാന്ന് പറയരുത്, അവര് തരില്ല. അവര് ചീത്ത പറയും, ചീത്ത പറയും, ഉപദ്രവിക്കുകയും ചെയ്യാത്ത ഒരാളേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു എച്ചമ്മായിരുന്നില്ലേ? ഒരു കുപ്പി. എന്തിനാ? ഒരു വിളക്ക് ചോദിച്ചാ ആരും തരില്ല. ഞങ്ങള് വേണ്ട, ഞങ്ങൾക്ക് വെളിച്ചം വേണ്ട, ഞങ്ങളുടെ കുഞ്ഞുമോക്ക്. ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ, ഒരാൾക്കായിട്ടൊന്നും. പിന്നെ വേണ്ട, ഒരു കുപ്പി മാത്രം മതി. കുപ്പി വിളക്കിന് പകരം? ദാ ഇത് കണ്ടോ, എന്താ ഇത്? ഇത് മിന്നാൻ മിനുങ്ങ. ഒരു നല്ല കുപ്പിയിലിട്ടാ രാത്രി മുഴുവൻ മിന്നും. ഞങ്ങളുടെ കുഞ്ഞുമോക്ക് പേടി കൂടാതെ കിടക്കാം. തരുവോ? Good.
വെരി ഗുഡ്. അപ്പോ മാനസിയാണ് മരുന്ന് അല്ലേ? ഞാൻ ഡോക്ടറെ കണ്ടു കുറച്ച് ദിവസം കൂടി. കുറച്ച് ദിവസം പുഷ്പോത്തി എന്നൊന്ന് മുങ്ങിക്കുളിച്ച കുളിക്കാത്തോണ്ടാ. ഇനി പ്രളയകാലത്തെ സർവം മുങ്ങുമ്പം നീലാണ്ടാ അവിടെ ഒരു കുളമുണ്ട്, ജീവിക്കാനുള്ള മുതലുണ്ട്. എന്നെ ഈ പൈപ്പിന്റെ ചുവട്ടിൽ തന്നെ ഇടണോ? ഡോക്ടർ പറയണത് പറയുന്നതോ പറയിപ്പിക്കുന്നതോ? അല്ല സാറപ്പോ വന്നു, സാറിന്റെ കാരണോർക്ക് ഒരൽപ്പം കൂടുതൽ വാവെടുത്തിട്ടുണ്ട്. ഓ, ഇന്നലെ എന്തോ ബഹളമായിരുന്നു, ഡോക്ടർ സാറിന് നേരെ ചാടി. അദ്ദേഹം സെല്ലിലടക്കാൻ പറഞ്ഞതാ. കുറേശ്ശെ അക്രമ സ്വഭാവം. കർത്താവേ, ഓരോ കളി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഓർമ്മയുണ്ടാവുകയല്ലേ, അതായതെട്ടത്തിന്റെ സ്വഭാവം. സാറൊന്നും വിചാരിക്കരുതേ. ആ നടക്ക നടക. ഓ, ഞാൻ പുഷ്പത്തെ കാര്യം ഒന്നും ചോദിച്ചില്ല. കുട്ടിച്ചിരിക്കും, കണ്ടില്ലേ, ഒക്കെ മറന്നു, ഒക്കെ ഒരു മറയാ. എപ്പോഴാ താളം തെറ്റുന്നെന്ന് അറിയത്തില്ല. ആ നടക്ക നടക്ക, ഇങ്ങോട്ട് നടക്കണോ? ഇങ്ങോട്ട് നീലാണ്ട, ഇത്രയും വേണോ? വേണം, നടക്ക. ഇതെന്താ നേഴ്സറി? വാർഡിന് പുറത്തിറങ്ങി നടക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ തുടങ്ങിയ നിങ്ങളെ സെല്ലിട്ട് പൂട്ടേണ്ടി വരും. ഡർട്ടി ക്രീച്ചേഴ്സ്. നേഴ്സ്, ഇതിനെ കൊണ്ടുപോകാൻ പറയും. ബിന്ദു, കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോകാം. ഇയാളെ എനിക്ക് ഭ്രാന്ത് ഉണ്ടാക്കിയത്. എനിക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇയാളാ, ദുഷ്ടൻ.
ഏത് ഘോഷയാത്രയും ഇവിടെ നിർത്തിയിരിക്കണം. ഗണപണം സലോട്ട് സലോട്ട്. ഏതേ കുട്ടി ഇതിന് ഷോക്ക് കൊടുത്തോ? ആ ഘോഷയാത്ര സത്യത്തിൽ കുട്ടിക്ക് രോഗമില്ല. രോഗം മാറിയതായി ഡോക്ടർ ചന്ദ്രൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്യാൻ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ കേസ് ഷീറ്റിൽ എഴുതി. ഇനി മരുന്നൊന്നും വേണ്ട, വീട്ടിൽ പോവാം. എനിക്കറിയാം സാർ, മുമ്പേ വേറെ ഡോക്ടർ എനിക്ക് ഭ്രാന്താണെന്ന് സർട്ടിഫൈ ചെയ്തു, എന്നെ അഡ്മിറ്റ് ചെയ്തു. അന്ന് എൻ്റെ ഹസ്ബൻഡിനായിരുന്നു ആവശ്യം, ഇപ്പം എനിക്ക് ഭ്രാന്തല്ലെന്ന് സർട്ടിഫൈ ചെയ്തു. ഇപ്പം ആവശ്യം ആർക്കാ? എനിക്കറിയാം, എന്നെ പെരുവഴിയിലാക്കണം. ആർക്കും ആവശ്യമൊന്നും എനിക്കറിയാം. കുട്ടി, ഞാൻ എന്ത്? രോഗമില്ലാത്ത ഒരാളെ ഈ ആശുപത്രിയിൽ തുടർന്ന് എങ്ങനെ താമസിപ്പിക്കും? അതും എന്റെ പേരിൽ ആക്ഷൻ വരും. വേണ്ട സാർ, വേണ്ട, ഞാൻ പോവാം. പക്ഷേ എനിക്ക് വീടില്ല, ആരുമില്ല. ഉണ്ടായിരുന്നത് ശുപത്രി മാത്രം. ഇപ്പോ ഈശ്വരന്മാരനുഗ്രഹിക്കും, ഒരൊറ്റ വേദന മാത്രം. മാനസി ഒരിത്തിരി ദിവസങ്ങളിൽ സന്തോഷിച്ചു. മാനസി ചേച്ചി, ചേച്ചി ഞാൻ പോവാട്ടോ. മാനസി, ചേച്ചി ഭാഗ്യം ചെയ്തിട്ടുണ്ട്, ഇതൊന്നും അറിയണ്ടല്ലോ. ഭാഗ്യം, ഇവിടെ ബോധമുള്ളവർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. എവിടെ എന്റെ കുട്ടി? അവസാനമായി വേറെ ലോകം ഉണ്ടെങ്കിൽ അവിടെ വേണ്ട, അവിടെ ഉണ്ടാവും പ്രാന്തുണ്ടാക്കുന്നവരും പിന്നെ ഇല്ലെന്ന് പറഞ്ഞ് തെരുവിലേക്ക് എറിയുന്നവരും. കൈത്തിരച്ചി
യുവതിയുടെ മരണം. അടുത്ത റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ യുവതിയുടെ ജഡം മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ബിന്ദു എന്ന ബിന്ദു എന്ന യുവതിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഭ്രാന്ത് ആശുപത്രിയിലെ അന്തേവാസിയായിരുന്ന പ്രസ്തുത സ്ത്രീയെ അനാശാസ്യ പ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നതായും അറിയുന്നു. സാറേ സാറേ ഒരു നിമിഷം, ഒരേ ഒരു സംശയം. ബിന്ദു മരിച്ചല്ലേ? അതും ആത്മഹത്യ. ഇവിടുന്ന് നിർബന്ധിച്ച് പേര് വെട്ടി പുറന്തള്ളി. അതെ, മറ്റു മാർഗമില്ലാതെ കുട്ടി ചത്തു. സാറേ നന്നായി. ഒരു സംശയം, അപ്പൊ അതിന് കൊന്നത് ആര്? സാറോ അതോ പേര് വെട്ടിയ ഡോക്ടർ സാറോ? സാറേ ഇവിടെ സ്ഥലമുണ്ട് സാറേ. കൊലപാതകളായ പ്രാന്തമാർക്ക് ഇവിടെ സ്ഥലമുണ്ട് സാറേ. സാറേ ഓയ് സാറേ സാറേ അമ്മ പോയി മോളെ. ഈ ഭ്രാന്തന്മാര് നിന്റെ അമ്മയെ കൊന്നു. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കട്ടിലൊഴിഞ്ഞു. ഇനി ഒരെണ്ണത്തിനെ ഭ്രാന്തത്തിയാക്കാം. ഭ്രാന്തത്തിയ ഭ്രാന്തില്ലാത്തവളാക്കാം. ഒരു കഷ്ണം കടലാസിന്റെ കളി. എന്റെ പെൻഷൻ കൂടി എനിക്ക് കിട്ടാതായി. ഒരു വര ഒരു കുറി, അത് വേറൊരാൾക്ക്. എനിക്ക് ഈ ഭ്രാന്താശുപത്രി ഡെറ്റോൾ, ഒരു ബോട്ടിൽ ഡെറ്റോൾ കിട്ടിയ അവിടെ അവിടെ നിറച്ച് മാറാലേ. നീ താഴെ കിടക്കണവരുടെ മേലേക്ക് എട്ടുകാലി എന്റെ ഇടക്കുളത്ത് ഭഗവതി. ബിന്ദു ദേ, ബിന്ദു ദാ, ഞാനും കണ്ടു. അപ്പൂപ്പന്താടി പോലെ കനല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ചമൻ യാദാ ഗുൽബദൻ യാദാ ലചക്തി ശാഖനെ जब से उठाया लचकती शाख ने जब से उठाया किसी का बाकपन याद आ गया है
तेरी सूरत को जब देखा है मैंने, तेरी सूरत को जब देखा है मैंने, उरुजे फिक्र फन याद आ गया है, बहारों को चमन याद आ गया है। ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഇവൻ ദോ ഷീ വാസ് യുവർ പേഷ്യന്റ് ഡോക്ടർ ചന്ദ്രൻ. സത്യത്തിൽ ഞാൻ സർ, ഇറ്റ്സ് എ ടെറിബിൾ ഷോക്ക്. ഈ പത്രക്കാർ അവരെന്തൊക്കെ എഴുതി ഉണ്ടാക്കുന്നത്? ഡോക്ടർ പണിക്ക, യു ക്യാൻ ടേക്ക് യുവർ സീറ്റ്. ഒരു ശൂന്യത, മറ്റൊരു മഹാശൂന്യത, ഇടയിലൊരു ശൂന്യത, ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്കുള്ള പ്രയാണം. ഒരു മൗനം, മഹാമൗനം, മൗനത്തിൽ നിന്നും ഒരു മഹാമൗനം. മാന്യരെ ക്ഷമിക്കണം, ഞാൻ, ഞങ്ങൾ, നമ്മൾ, നമ്മുടെ എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോകം മുഴുവനും ഇപ്പോൾ ഈ നിമിഷം ചിന്തിക്കേണ്ടത്. ഞാനിപ്പോ പറഞ്ഞത് എന്താ? ആ, സൈക്കാട്രി, സൈക്കാട്രി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ പറഞ്ഞത്? അച്ഛേ, മരണം, മരണം കേട്ടാ കുളിക്കണം. ഉലബന്ധമില്ലെങ്കിലും ആര് മരിച്ചാലും കുളിക്കണം, മരിക്കണം, അല്ല കുളിക്കണം, കുളിക്കണം, കുളി. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും മുങ്ങിക്കുളിക്കാൻ സാധിച്ചാ യുദ്ധമില്ല. ഡോക്ടർ വരുന്നുണ്ട്, എല്ലാവരും അവരവരുടെ സ്ഥാനത്ത്. സൈലൻസ് പ്ലീസ്. അവന്റെ ഒരു സൈലൻസ്, തൃശൂർ പൂരത്തിന് ഔട്ട് വെട്ടുമ്പോൾ അവന്റെ ഒരു സൈലൻസ്. ഒരു കാലൻ, മഹാകാലൻ, കാലകിങ്കരന്മാർ, ഒരു തീവണ്ടി, ഒരു ബിന്ദു, ഒരു ഷൂട്ട്. എന്റെ അസുഖമൊക്കെ മാറി. ഇനി ഈ ചേച്ചിക്ക് നോക്ക്,
എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? മാനസി ഡോക്ടർ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇനി മോളുടെ നോക്കാം, മിടുക്കി. മോളെ നീ വളരുന്നത് മനസ്സിലായോ? വളർന്നു വലുതാകരുത്. ഇങ്ങോട്ട് ബാഗിലാണ്. ഭ്രാന്തന്മാരെ സത്യം പറയും, എനിക്ക് ഭ്രാന്തില്ലെങ്കിൽ ഞാനും പറയും സത്യം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതെ, ഈ കുട്ടി വളർന്ന് വലുതായില്ല, ഇവര് ഭ്രാന്തിയാക്കും, അല്ലെങ്കിൽ റെയിൽപാളം. തരാം തരാം. സത്യത്തിൽ നമ്മുടെ മരുന്നിനേക്കാൾ ഫലം ഇവളുടെ കൊഞ്ചലിന്. ട്രൂ ഡോക്ടർ. യു നോ വൺ തിങ് ഡോക്ടർ പണിക്ക, എനിക്ക് മക്കളില്ല. ഞാൻ ഇവളെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ആർ യു ഷുവർ? ചില ഫോർമാലിറ്റീസ്. ഡോക്ടർ സ്ഥത്ത് കേടുവന്നാൽ വേറെ വാങ്ങാം, മനസ്സ് കേടുവന്നാലോ? നമ്മുടെ അറിവിൽ നമ്മൾ ബന്ധനസ്ഥരാണ്. മോളെ എഴുതിച്ചേ, ആദ്യാക്ഷരം എഴുതിക്ക് മോളെ. ആ മോളുടെ കൈത ഇങ്ങനെ പിടിച്ച് ഹരി ശ്രീ മണ്ണുവാരി ഇടുന്നവനെ കൊണ്ട്. ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്തോ എടുക്കുക, സാറ് പറഞ്ഞ കേട്ടിട്ട്. പിന്നെ ആക്കാരൊന്ന് പോയി വന്ന് ആനെ മാറ്റി. നാലു മീറ്റർ സമചതുരത്തിൽ ഒരു ഓപ്പനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ആകാശം കാണാമായിരുന്നു. ആകാശം കാണാൻ കഴിയാതെ ഒരു വാന നിരീക്ഷണം എന്ത് ചെയ്യാനാവും? അതാണ് നമ്മുടെ നാട്ടിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാത്തത്. ഭാസ്കരാചാര്യൻ, ആര്യഭട്ടൻ എന്നിവർ ജീവിച്ചു മരിച്ച, അതെ മരിച്ച, നക്ഷത്രങ്ങൾക്കും മരണമുണ്ട്. എവിടെ സൃഷ്ടിയുണ്ടോ അവിടെ സംഹാരവും. ഒന്ന് കുളിക്കണം. എവിടേക്കാ? ഒന്ന് കുളിക്കാനാ. അവിടെ പോയിരിക്ക. അല്ല, ഒന്ന് കുളിച്ചിട്ട് ഇപ്പൊ തന്നെ അവിടെ പോയിരിക്ക. ആകാശമണ്ഡലം പോലെയാണ് ഈ മണ്ഡലം. സൗരയൂഥം മുഴുവൻ ഈ കൈവെള്ളയിലുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് കൈ നോക്കി ഫലം പറയാം, പക്ഷെ ഞാൻ ആ കുട്ടിയുടെ കൈ കണ്ടില്ല. മോളെ നീ വന്നോ. ദൈവത്തിന്റെ വെഡിത്തം. ആരോ പറഞ്ഞ ഈശ്വരന്റെ വരദാനമാണ് കുഞ്ഞുങ്ങൾ. ആര് പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെ. ഹിമാലയം വെഡിത്തം. അതാണ് സത്യം. ദൈവം വിഡ്ഢിയാണെന്ന് പണ്ടേ എനിക്കറിയായിരുന്നു. ഒരു ഉദാഹരണം, വെറുതെ മനുഷ്യൻ രണ്ട് കണ്ണു കൊടുത്തു, എന്നിട്ടും സ്വന്തം ശരീരം മുഴുവൻ കാണാനായില്ല.
വെറും വിഡ്ഢിത്തം. ഈ ചൂണ്ടാണിവലിന്റെ തലപ്പത്ത് ഒരു കണ്ണു നൽകിയിരുന്നെങ്കിൽ ദങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ പുറമൊക്കെ കണ്ട്, ഈ ഭാഗമൊക്കെ കണ്ട്, ദ ഇവിടെ ഒക്കെ കണ്ട്, ദങ്ങനെ 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 അയ്യോ എന്റെ കണ്ണ്
തീവണ്ടി മാമ വാങ്ങി തരാം തരാം വാങ്ങി തരാം മാമ എടുക്ക എടുക്കട്ടെ മാമയുടെ ഇവിടത്തോട് ഇവിടെ മാമത്തോടെ മിസ്റ്റർ വാരിയർ, മിനിസ്റ്ററാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. വാട്ട് നോൺസെൻസ്! ഇതൊരു മെന്റൽ ഹോസ്പിറ്റലാണ്. മൂന്നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ ഭ്രാന്തന്മാരുടെ നടുക്ക് നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ഉടനെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കണം, മനസ്സിലായോ? ഞാൻ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ തയ്യാറാണ്. അതാണ്. നോ നോ, ദാറ്റ്സ് ഇംപോസിബിൾ. അമ്മ ജീവിച്ചിരിക്കെ അമ്മയുടെ അനുവാദം ഇല്ലാതെ സാധ്യമല്ല. മാഡം, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. പെറ്റമ്മ ജീവനോടിരിക്കാൻ നിങ്ങൾ എങ്ങനെ ആ കുഞ്ഞിനെ അനാഥ എന്ന് പ്രഖ്യാപിക്കും? എങ്ങനെ അനാഥാലയത്തിലേക്ക് പറഞ്ഞയക്കും? നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കണ്ട. ഇതാണോ കില്ലേരി? അല്ല, ഇതാണ് ആ കുഞ്ഞിന്റെ അമ്മ. ഞാൻ വിശദമായ റിപ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുക്കും. മനുഷ്യാവകാശ ലംഘനമാണിത്. വരൂ, എനിക്ക് ഹോസ്പിറ്റൽ മുഴുവൻ ഒന്ന് കാണണം. ഇവിടേക്ക് എന്താ വൃത്തിയില്ലാത്തത്? കണ്ടോ, ഈ സെല്ലിന്റെ കോലം കണ്ടോ? എന്റെ കേസ് അല്ല ഇത്. പിന്നെ രോഗികൾക്ക് എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു. ഐ വിൽ ഷോ യു. ഇവിടേക്ക് എന്താ വൃത്തിയില്ലാത്തത്? കണ്ടോ, ഈ സെല്ലിന്റെ കോലം കണ്ടോ? എന്റെ കേസ് അല്ല ഇത്. പിന്നെ ഡോക്ടർ വാര്യരുടെ കേസ്. രോഗികൾക്ക് പുക എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു. ഐ വിൽ ഷോ യു. മഴ തുടങ്ങുന്നു പറയല്ലേ. പാവകളി പകിടകളി
പത്ത് പന്ത്രണ്ടാനക്കളി ആനയ്ക്ക് ചിറകു വച്ചാൽ പറക്കാൻ എന്തു രസം പാവകളി പകിടക്കളി പത്ത് പന്ത്രണ്ടാനക്കളി ആനയ്ക്ക് ചിറകു വച്ചാൽ പറക്കാൻ എന്തു രസം ചൊല്ലി വിഞ്ചും കൂടെ കരയില പാറി ചിമ്പും തുള്ളി തുരുകുടുണ്ടും ഓല കാറ്റിൽ കുടയും ദം ദം ഈ കൈ നിറയെ മഴവെള്ളം ആ കൈ നിറയെ ഇറവെള്ളം മഴയോ മഴത്തുള്ളി തിരുമ്പോൾ ഉള്ളിലും പാവകളി പകിടകളി പത്ത് പന്ത്രണ്ടാനകളി ആനയ്ക്ക് ചിറകു വച്ച അരക്കാനൊരു രസം കളി പത്ത് പന്ത്രണ്ടാണ് കളി ആനയ്ക്ക് ചിറകു വച്ചാൽ പറക്കാൻ രസം കർത്താവേ എന്റെ പണി പോവുമല്ലോ. പോയി നോക്കണ, വായി നോക്കി നിൽക്കണം, അവിടൊക്കെ പോയി നോക്കാം. ഡോക്ടറെ, നിലയിലെ ഓളവും ഗംഗയിലെ തരംഗവും ഒരേ രാഗം വിസ്തരിക്കുന്നു. അത് മനസ്സിലായപ്പോ ദക്ഷിണേന്ത്യനും ഉത്തരേന്ത്യനും ഒന്നായി, കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനിയും ഒന്നായി, ഞാനും ഡോക്ടറും ഒരേ താളത്തിലായി. അയാളെ കാണാനില്ല. ആരെ? അത് പത്തിലെ സെല്ല് പൂട്ടിയിരുന്നില്ലേ? പൂട്ടിയിരുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? രാമൻ രാഘവനെ പോലെ ക്രൂരനായ ഒരു കൊലയാളി അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഡോക്ടർ, കുറച്ച് ദിവസം മുമ്പ് ഒരു രോഗി, ഒരു യുവതി, അവരുടെ ഡെഡ് ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടി. അപ്പോ അതോ? എനിക്കറിയില്ല. അപ്പോ ഈ കുട്ടി? ഇവൾ ഇവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ മകളാണ്. ഇതിങ്ങനെ തുടർന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? രാമൻ രാഘവനെ പോലെ ക്രൂരനായ ഒരു കൊലയാളി അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഡോക്ടർ, കുറച്ച് ദിവസം മുമ്പ് ഒരു രോഗി, ഒരു യുവതി,
അവരുടെ ഡെഡ് ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടി. അപ്പോ അതോ? എനിക്കറിയില്ല. അപ്പോ ഈ കുട്ടി? ഇവൾ ഇവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ മകളാണ്. ഇതിങ്ങനെ തുടർന്നാൽ എന്ത് സംഭവിക്കും? എനിക്കറിയില്ല. എല്ലാറ്റിനും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ? Now stop this nonsense and please get lost. അല്ല അല്ല ഞാൻ പറഞ്ഞത്. Please, please. സർക്കാർ അനാഥാലയത്തിലേക്ക് ഞാൻ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് എഴുതിയിട്ടും അതേ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ് ഈ തീരുമാനമെടുത്തത്. ഞങ്ങൾ അഞ്ച് സ്ഥാപനം നടത്തുന്നുണ്ട്, എല്ലാം കൂടെ 1322 എണ്ണം. ഒന്നിനും ഇല്ല തന്തേന്നുള്ളേ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, അച്ഛനും അമ്മയും. ഞങ്ങള് ഏഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനമാണ്. മാനസിയെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കുട്ടിയെ ഇപ്പൊ തന്നെ, അതാ ഞങ്ങള്. ശരി, ഞാൻ കുട്ടിയെ കൂട്ടിയിട്ട് വരാം. പ്ലീസ് വെയിറ്റ്. മാനസി, ഇവരാണ് മാനസിയെ കൊണ്ടുപോകുന്നത്. അറിയാം, ഒരു പുതിയ ഓർഡർ, ഒരു കുട്ടി കൂടി അനാഥയായി. നമുക്കേ അവിടെ പോയി ഒരുവട്ടം കാണണ്ടേ? കയ്യോ കാലോ വളർന്നു നോക്കി, തലയിലും മടിയിലും വെക്കാതെ നെഞ്ചത്ത് വെച്ച് തൃനാളെ നോക്കി. നൊട്ടിപ്പൊരു നിയമം. ഈ നിയമത്തിന് കണ്ണു കാണില്ല, കുട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റില്ല, തള്ളമാരുടെ വയറ് കൊതിക്കുന്നത് അറിയില്ല. ഒരു തിലകം ലോകത്തിന് തന്നെ തിലകക്കുറിയാണ്. മാമൻ തീവണ്ടി.
ഞാൻ പറഞ്ഞിട്ടില്ല. നീ വളരല്ലേ ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് നീ അവളെ പോവായി യാത്ര പറയാൻ വന്നു. എവിടേക്ക്? എന്തിനു? എപ്പോ? മനസ്സിനെ ദത്തെടുത്തു സർക്കാർ. സർക്കാർ അവരവളുടെ ആത്മാവിനെ രക്ഷിക്കായിരിക്കും, പക്ഷെ അവളുടെ ശരീരത്തെ ആര് രക്ഷിക്കും? ഡോക്ടറെ ജാഗ്രത. സേവർ ബോഡി. ഡോക്ടർ ഒരു സെക്കൻഡ് അവളത്തെ കയ്യും തരും. സൂര്യമണ്ഡലം സ്ഥാനചലനം ഒന്ന് ഒന്ന് മാത്രം എനിക്കറിയില്ല. ഒരു പക്ഷേ ഈ കുട്ടി ഞാൻ നേരെയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിൽ പോവായി. ഇന്നേ വരെ ജീവിച്ച ഈ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു അവൾക്ക് നല്ലത് വരണം. നിങ്ങളെല്ലാവരും അവളെ അനുഗ്രഹിക്കണം. ഷുവർ, ഒന്ന് കുളിക്കേണ്ട താമസം. രണ്ട് കൈയും നിറുകെ വെച്ച് അനുഗ്രഹിക്കാം. മകളെ നന്നായി വരും. മകളെ നീയോ പോകുന്നു, പോകുക 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 നീ. അതും പോയി ഒന്നത്തെത്തതും ആ കുഞ്ഞു വരു. മുകിലിൻ മകളെ പൊഴിയും കനവേ, വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മ നൊമ്പരമേ, നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പു. നോക്ക്, നിന്റെ മോള് പോവുക. ഇന്നെങ്കിലും നീ അവളെ ഒന്ന് നോക്ക്. ഒരുപക്ഷേ ഇനി ഒരിക്കലും നിനക്ക് അവളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. മോളെ ഒന്ന് അനുഗ്രഹിക്ക്. മോളെ അമ്മോട് പറഞ്ഞേ. Thank you.
മമനത്തോട് Thank you.